പി ടി തോമസ് എം എൽ എയുടെ മൃതദേഹം ഇപ്പോൾ തൃക്കാക്കരയിലെ ടൗൺ ഹാളിൽ നിന്നും രവിപുരത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. റബിൻ രാജു വിവരങ്ങൾ വേണ്ട. റബിൻ, മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നു. മൃതദേഹം അവിടുന്ന് രവിപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളായോ? ദിവീഷ്, മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം അല്പസമയം മുൻപ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഈ കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇവിടെ നിന്ന് അരമണിക്കൂർ കൊണ്ട് കൂടി വന്നാൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് രവിപുരത്തെ ശ്മശാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ വിലാപയാത്ര ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി റോഡിലും മറ്റും കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും 6:30 തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ, വിവിധ സാമുദായിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. പി ടി തോമസ് എന്ന നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു യാത്രയേപ്പ് തന്നെയായി ഈ വിലാപയാത്ര മാറുകയാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ 100,000 ആളുകൾ 1,000,000 ആളുകൾ ഒഴുകിയെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കണ്ണീരോടെ സ്ത്രീകളും വൃദ്ധന്മാരും അടക്കമുള്ളവർ തങ്ങളുടെ പി ടി തോമസിനായി കണ്ണീരൊഴുക്കുന്നത് നമ്മൾ കണ്ടു. അത്രയധികം അദ്ദേഹം ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. നിലപാടുകൾക്ക് ഒരു പേരുണ്ടെങ്കിൽ ആ പേര് പി ടി തോമസിനാണ് ചേരുന്നത് എന്ന് ആളുകൾ പറയുന്നത് വെറുതെയല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്ര കൊണ്ട് അദ്ദേഹം തെളിയിക്കുകയാണ്. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾക്കുള്ള പിന്തുണ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ജനസാഗരം. അത്രയും ഇതുപോലെ തന്നെയാണ് ഇവർ ഈ കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് കാത്തു നിൽക്കുന്ന 10,000,000 ആളുകൾ. അങ്ങനെ ഒരു വലിയ ജനസഞ്ചയമാണ് പി ടി തോമസിനെ അത് യാത്രയാക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോൾ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട് എങ്കിൽ, പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ, അദ്ദേഹത്തെ അന്ന് തള്ളിപ്പറഞ്ഞവർ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കുന്നതിനായി ഒരുമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേരള നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയും പി ടി തോമസും എത്രയോ തവണ ഏറ്റുമുട്ടിയിരിക്കുന്നു, പരസ്പരം വാഗ്വാദങ്ങൾ നടത്തിയിരിക്കുന്നു. പക്ഷേ ഈ മരണത്തിൽ അദ്ദേഹം എല്ലാ ഈ രാഷ്ട്രീയ ഭിന്നതകളും ഒക്കെ മറന്നുകൊണ്ട് പി ടിയുടെ മരണത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നു. അത്തരത്തിൽ എല്ലാവർക്കും എല്ലാവരോടും ചേർന്ന് നിന്ന, എല്ലാവർക്കും പ്രിയനായിരുന്ന ഒരു നേതാവിനെ നഷ്ടമാകുന്നതിൻ്റെ വേദനയിലാണ് അദ്ദേഹത്തിൻ്റെ നാട്. അദ്ദേഹത്തിൻ്റെ നാട് എന്ന് പറയുമ്പോൾ തൃക്കാക്കര അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലമായിരുന്നു. അദ്ദേഹം ഏറെക്കാലം കഴിഞ്ഞ 2 ടേമിൽ അദ്ദേഹം ഇവിടെ എം എൽ എ ആയി പ്രവർത്തിച്ചിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി ആളുകളോട് ചേർന്ന് നിന്നതിന് അദ്ദേഹത്തിന് വലിയ പിന്തുണയും സ്വീകാര്യതയും ലഭിച്ചിരുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ പി ടി ഉലയാതെ നിന്നു. അത് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുടെ തെളിവായി മാറുകയും ചെയ്തു. എന്നിരുന്നാലും പി ടി തോമസ് എന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നിലപാടുകളുടെ രാജാവ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കായി തൃക്കാക്കരയിലെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും അദ്ദേഹം യാത്രയാവുകയാണ്. 6:30 സംസ്കാര ചടങ്ങുകൾ രവിപുരത്തെ ശ്മശാനത്തിൽ നടക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഡിജോ കാപ്പനെ ഫോണിൽ വിളിക്കുകയും, ഡിജോ നീ ഒരു വെള്ള പേപ്പർ എടുക്കുക, അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുക എന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത്, ഞാൻ മരിച്ചാൽ നീ എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ എൻ്റെ കുടുംബത്തെ അറിയിക്കണം. അപ്പോൾ ഡിജോ ചോദിക്കുകയാണ്, ആദ്യം ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഈ രഹസ്യം നിന്നിലൂടെ തന്നെ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കുറിച്ചെടുക്കുന്നത്. അന്ന് ഡിജോ അദ്ദേഹം കുറിച്ചെടുത്തത് ഈ കാര്യങ്ങളൊക്കെയായിരുന്നു. അതായത് ഈ പ്രധാനപ്പെട്ട മതപരമായ കാര്യങ്ങളൊന്നും തനിക്ക് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ താൻ മടങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട യേശുദാസിൻ്റെ ഒരു പാട്ട്, അത് നേരിയ ശബ്ദത്തിൽ തൻ്റെ അന്തിമോപചാരം അർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ മുഴങ്ങണം, തൻ്റെ ഈ ചിതാഭസ്മം തൻ്റെ അമ്മയുടെ അടുക്കൽ നിക്ഷേപിക്കണം, അങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചിരുന്നു. കണ്ണുകൾ അദ്ദേഹം ദാനം ചെയ്തു. അങ്ങനെ തൻ്റെ അന്ത്യയാത്രയിലും ചില വേറിട്ട കാര്യങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം തൻ്റെ മുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് പി ടി തോമസ് മടങ്ങുന്നത്. എന്തായാലും 6:30 സംസ്കാര ചടങ്ങുകൾ രവിപുരത്തെ ശ്മശാനത്തിൽ നടക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ കാര്യങ്ങൾ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. റബിനാണ് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃക്കാക്കര ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം പി ടി തോമസിൻ്റെ മൃതദേഹം രവിപുരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പി ടി തോമസിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയത്. അതിനുശേഷം പി ടി തോമസിൻ്റെ മൃതദേഹം ഇപ്പോൾ രവിപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്.